أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الرحمن الرحيم، مالك يوم الدين، إياك نعبد وإياك نستعين، اهدنا الصراط المستقيم، صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. Welcome to the Khatm al-Quran Majlis of MS Voice. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم. إذا الشمس كورت وإذا النجوم انكدرت وإذا الجبال سيرت وإذا العشار عطلت وإذا الوحوش حشرت وإذا البحار سجرت وإذا النفوس زوجت وإذا الموءودة سئلت بأي ذنب قتلت وإذا الصحف نشرت. صدق الله العظيم. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله، الصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله، عما بعد. MS Voice ന്റെ പരിശുദ്ധമായ ഖുർആൻ പഠന ക്ലാസ്സിന്റെ 28-ാമത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, വല്യപ്പാരെ, വല്യമ്മാരെ, എല്ലാവർക്കും സുഖല്ലേ? അള്ളാഹു സുബ്ഹാനഹു വതആല ഹയത്തിലും പരത്തിലും നമുക്കൊക്കെ സുഖവും സന്തോഷവും നൽകി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ ഖുർആന്റെ അഹ്ലുകാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. ഖുർആൻ തെറ്റുകൂടാതെ ഓതാന് അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. മരിക്കുന്നതിന് മുമ്പ് പല ആവൃത്തി ഖത്മ തീർക്കാൻ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധമായ ഖുർആൻ അനുസരിച്ച് ഒരു മനുഷ്യന്റെ ഐഡന്റിഫൈ അത് ഖുർആനാണ്. ആ ഖുർആൻ അനുസരിച്ച് ജീവിക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്കൊക്കെ അള്ളാഹു മഗ്ഫിറത്ത് നൽകട്ടെ. ജീവിച്ചിരിക്കുന്നവർക്കൊക്കെ അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഖുർആൻ ബോർഡിൽ എഴുതി പഠിക്കുന്ന ക്ലാസ്സാണ്. അറബി അക്ഷരങ്ങൾ അറിയാത്ത ആളുകൾ ഈ ക്ലാസ്സിൽ ഇരുന്നിട്ട് കാര്യമില്ല. അറബി അക്ഷരങ്ങൾ ബോർഡിൽ എഴുതി പഠിപ്പിക്കുന്ന ക്ലാസ് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ലഭ്യമാണ്. അത് ശരിക്കും പഠിച്ചതിന് ശേഷം അറബി ഒരു അഞ്ചക്ഷരം ആറക്ഷരമൊക്കെയുള്ള വാക്കുകൾ വായിക്കാനും എഴുതാനും ഒക്കെ അറിയുന്ന ഒരവസ്ഥയിലേക്ക്, എഴുതാൻ അറിഞ്ഞില്ലെങ്കിലും വായിക്കാൻ അറിയുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയവർക്ക് ഖുർആൻ പഠനം എളുപ്പമാക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ ഒരുപാട് പ്രയാസമാണ്. അവർ ഒരേ സമയത്ത് രണ്ട് കാര്യം ചെയ്യേണ്ടി വരും. ഒന്ന്, അക്ഷരങ്ങൾ പഠിക്കണം, കൂട്ടി എഴുതി നീട്ടി എഴുതുന്നതൊക്കെ പഠിക്കുമ്പോൾ അതിൻ്റെ പുറമെ ഖുർആൻ പഠിക്കുമ്പോൾ ആ രണ്ട് കാര്യം നടക്കൂല. ആയതുകൊണ്ടാണ് ആദ്യം നമ്മൾ അറബി അക്ഷരങ്ങൾ എഴുതി പഠിപ്പിച്ചത്. അൽഹംദുലില്ലാ, ഒരുപാട് ഉമ്മമാര് ഉപ്പമാരൊക്കെ വിളിച്ച് സന്തോഷം പറയുന്നത് കേൾക്കുമ്പോൾ നമുക്കും വലിയ സന്തോഷമാണ്. ഇപ്പോൾ മദ്രസയിലിരിക്കുന്ന ഒരു ഫീല് അനുഭവപ്പെടാറുണ്ട്. പിന്നെ എല്ലാവരും നോട്ട് ബുക്ക് എടുത്ത്, വരള നോട്ട് ബുക്ക് എടുത്ത് ബോർഡിൽ എഴുതി തന്നെ എഴുതി പല വട്ടം എഴുതിയും വായിച്ചും 10 വട്ടം 15 വട്ടം അതിൻ്റെ പുറമെ കേട്ട ഇതൊക്കെ ആയി. അൽഹംദുലില്ലാ, നല്ല നിലക്ക് പോകുന്നുണ്ട് എന്നറിഞ്ഞ വലിയ സന്തോഷമുണ്ട്. അൽഹംദുലില്ലാ, പ്രായമൊരു പ്രശ്നമല്ല. എത്ര പ്രായമുണ്ടെങ്കിലും പഠിക്കണമെന്നുള്ള ആഗ്രഹം മനസ്സിലുണ്ടെങ്കിൽ പഠിച്ചെടുക്കാവുന്നേ ഉള്ളൂ. പരിശുദ്ധമായ ഖുർആൻ ശരീഫ് അള്ളാഹു തൗഫീഖ് നൽകട്ടെ. കൂടുതൽ വായന പറയണ്ട എന്നാണ് നിങ്ങൾക്ക് പറയാനുള്ളത്. എന്നോട് നിങ്ങൾക്ക് എന്നോട് പറയാനുള്ളത് എനിക്ക് നന്നായി അറിയാം. ആയതുകൊണ്ട് ക്ലാസ്സിലേക്ക് കിടക്കുകയാണ്. നമ്മൾ സൂറത്തു തക്വീറാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സൂറത്തു തക്വീർ,
സൂറത്ത് നബവ് പഠിച്ചു, സൂറത്ത് നാസിയാത്ത് പഠിച്ചു, സൂറത്ത് അബസ പഠിച്ചു, ഇനിയിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്ന സൂറത്ത് തക്വീർ. തക്വീറിലെ 10 ആയത്ത് നമ്മൾ പഠിച്ചു അല്ലേ. ഇനി 11-ാമത്തെ ആയത്താണ് നമുക്ക് ഇന്ന് എടുക്കാനുള്ളത്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذا الصحف نشرت هذا നമ്മൾ പഠിച്ചിരുന്നത് അതുവരെ പഠിച്ചു وإذا الصحف نشرت ഇനി പഠിക്കാനുള്ളത് وإذا السماء كشطت وإذا السماء كشطت എങ്ങനെയാണ് ഓതുക? ഇത് സമാവും. ഇവിടെ ഒരു ലൈറ്റ് ഉണ്ട് അല്ലേ? ആ അപ്പൊ അത് ഒന്ന് ശ്രദ്ധിക്കണം. അയ്യവ ലൈറ്റിന്റെ ഉള്ളിലായിട്ട് അവിടെ എഴുതരുത്. സംഗതി അപ്പുറത്ത് ഓപ്പോസിറ്റിലും ലൈറ്റ് ഇട്ടുണ്ട്. ആ ബൾബാണ് ഇവിടെ കാണുന്നത്. ഇപ്പൊ ഇവിടെ അക്ഷര എഴുതി ഞങ്ങൾക്ക് മനസ്സിലാവില്ലല്ലോ. ഞാൻ ഇവിടെ നോക്കുമ്പോ ഒന്നും കാണില്ല, അടിപൊളിയാണ്. അപ്പൊ നോക്കാം. വാങ്ങിനെ എഴുതി, ഇങ്ങനെ എഴുതി, ദാലിങ്ങനെ എഴുതി, ഇങ്ങനെയുണ്ട്. വ ഇതാ എന്നപ്പത് വ ഇതാ നിസ്സമാവുന്ന ഇത് മലിഫിട്ട് ലാമിട്ട് സീനിങ്ങനെ എഴുതി, മീമിങ്ങനെ എഴുതി, ഹംസ ഇങ്ങനെ എഴുത. അപ്പൊ നീട്ടാനുള്ളതിന് ശേഷം ശെദ് വന്ന നീട്ടാൻ അലിഫ് ഇവിടെ ഉണ്ട്. വൈദാന്ന് പറഞ്ഞ് നീട്ടാണ്ട് പക്ഷെ ശേഷം ശെദ് വന്നു. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റൂല, നീട്ടാൻ പറ്റൂല. ഇപ്പൊ എന്തായി? വഇദസ്സമാഉ ഇവിടെ എന്ത് കൊടുക്കണം? ഒരു മദ് കൊടുക്കണം അല്ലേ. വഇദസ്സമാഉ കുശിത്തത് കാഫ് സീനി തയ്യാറത്തിലെ തത്തമേലെ താ കുശിത്തത് ഇങ്ങനെ എഴുതാ, കാഫ് ഇങ്ങനെ എഴുതാ, ഷീൻ ഇങ്ങനെ എഴുതാ, എന്നിട്ട് ത്വാഇന്റെ സംഭവം ഇങ്ങനെ എഴുതാ, പിന്നെ താ ഇങ്ങനെ എഴുതി അവസാനിപ്പിക്ക. കാഫിന് കയ്യും കാലും വരച്ചു കൊടുക്ക. ഇതിന്റെ കാല് വരക്ക ഖുഷി ത്വത്ത്. ഓക്കെ, ഖുഷി ത്വത്ത് ശരിയായില്ലേ? ഖുഷി ത്വത്ത്. വഇദസ്സമാഉ ഖുഷി ത്വത്ത് ഖുഷി ത്വത്ത് ഖുഷി ത്വത്ത് എന്ന് പറയണ്ടാ, ഖുഷി ത്വത്ത്. അടുത്തത് വഇദൽ ജഹീമു وإذا الجحيم سعرت سعرت عين شد ابيديوكا وإذا ال وإذا الجحيم وإذا ഇവിടെ ഉണ്ട് ല്ലേ. وإذا ال وإذا وإذا الجحيم രണ്ട് ഹാ ആണ്. وإذا الجحيم وإذا الجحيم جحيم سعرت എങ്ങനെ ഇത മക്കളെ? സുഇറത്ത് സീന ഐന റാ ത സുഇറത്ത് സീന ഐന റാ സുഇറത്ത് وإذا الجحيم سعرت وإذا الجحيم سعرت. ഇനി ഞാൻ ഇവിടെ ഇതിനെ നിങ്ങൾ വായിക്കണം ട്ടോ, വായിച്ചോളി. എന്താ വായിക്ക? വായിച്ചോളി മക്കളെ. വായിക്കേ. വഇദൽ ജന്നതു വഇദൽ ജന്നതു وَإِذَا الْجَنَّةُ വായിച്ചോളിണ്ട. أُزْلِفَتْ أُزْلِفَتْ وَإِذَا الْجَنَّةُ أُزْلِفَتْ അടുത്തത് വായിക്കേ. 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 വായിച്ചോളി. വായിക്കണ്ട, ഇവിടെ ആയത്ത് കഴിഞ്ഞേ. വായിച്ചോളി.
വായിക്കണ്ടോ? വായിക്കണ്ടോ? അപ്പൊ എന്തായി? علمت نفس ما أحضرت نفس ما يبدو أنه لما تنمين أنه لما تنمين أشياء ميم ورما إذا أم بيوني أنا ميم سيدة إذا ما نتوى تيريك أنا بأنه نفس ما نفس ما بدا ما تدخشت دين أشياء حمزو أنه أبو بدا نغيرتنا أبو أنه نفس ما أحضرت ഉഹ്ലിറത്ത് അല്ലാഹു അങ്ങനെ ഉച്ചരിക്ക നാവിന്റെ അരു മേലെയോ താഴെയോ എല്ലാം മുൻപല്ലുകളിൽ തട്ടിച്ചിട്ടാണ് ഉച്ചരിക്കണ്ടേ. ഉഹ്ലിറത്ത് കൊഞ്ഞനെ കുത്തെഴുതരാറത്ത് എന്നൊക്കെ പറഞ്ഞു അത് വേണ്ട. നാവ് മാത്രമാണ് നീങ്ങിയാ മതി. ഉഹ്ലിറത്ത് അലിമത്ത് നഫ്സും ഉഹ്ലിറത്ത് അലിമത്ത് നഫ്സും ഉഹ്ലിറത്ത് അടുത്തത് വായിച്ചോളിട്ട. ആ എന്താ വായിക്കുക അടുത്തത്? എന്താ വായിക്കുക? ഫല ഉഖ്സിമു അടുത്തത്? എന്താ വായിക്കുക? ഇപ്പൊ എന്താ വായിക്കുക? ബിൽ എന്താ വായിക്കുക? ഫല ഉഖ്സിമു ബിൽ ഖുന്നസ്. ബിൽ ഖുന്നസ് എന്നുള്ളത് ഇവിടെ ആദ്യത്തെ അവസാനിക്കുകയാണ്. അപ്പൊ ബിൽ ഖുന്നസ് ഇവിടെ മദ്ധക്ഷരണ്ട്, ഇവിടെ ഇല്ല മദ്ധശ ഹംസ ഉണ്ട്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം? ഒരു മദ് ഇട്ട് കൊടുക്കണം. മദ്ധശ ഹംസ അതേ പദത്തിലല്ല, വേറെ പദത്തിലാണ്. അതുകൊണ്ട് മദ് മുംഫസിൽ നിന്ന് അവിടെ പറയാം. ഏടർക്കത്ത് നീട്ടണം. ഫല ഉഖ്സിമു, ഫല ഉഖ്സിമു ബിൽ ഖുന്നസ്. ശദ്ദുള്ള നൂന സംഗതി ശ്രുതി താളത്തിൽ മണിക്കണം. ബിൽ ഖുന്നസ്, ബിൽ ഖുന്നസ്. അടുത്തത് എന്താ വായിക്കുക? വായിച്ചോളി മക്കളെ. ഈ അലിഫിന് ലാമിനൊന്നും അർക്കത്തിട്ടില്ല. അപ്പൊ എങ്ങനെ വായിക്കുക? ആയത് തുടങ്ങാണ്. അപ്പൊ ഇവിടെ വായിക്കേണ്ട അർക്കത്തൊന്നും ഇടൂല. പക്ഷെ വായിക്കേണ്ട ഇങ്ങനെയാണ്, അൽ ജവാരി, അൽ ജവാരി. എങ്ങനെ വായിക്കേണ്ടത്? അൽ ജവാരി. ഇതിന്റെ മേലെ ഇങ്ങനെ എന്തുണ്ടാവും? ഒരു ചെറിയ സുക്കൂൻ ഇങ്ങനെ കൊടുക്കണം, ഒരു ഹാവ് പോലെ ഇങ്ങനെ എടുക്കണ്ടാവും. ഇങ്ങനെയാണ് ഖുറാനിൽ ഉണ്ടാവുക. ഫത്വം കസീറും തൊമ്പൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഇങ്ങനെ വരുമ്പോ ഇത് കൂട്ടി ഓതുമ്പോളാണ്, കൂട്ടി ഓതുകയാണെങ്കിൽ ഈ അലിഫുലാമു തീരെ ഉച്ചാരണത്തിൽ ഇല്ലാതെ ഓതും. അതിസാനത്ത് ഇവിടെ നിർത്തി ശ്വാസൊക്കെ വിട്ട് പിന്നെ ഈ ആയത്ത് പുതിയ ആയത്തായി തുടക്കമായിട്ടെടുത്ത് ഓതുകയാണെങ്കിൽ അൽ ജവാരി എന്നോതും. എന്തോ അൽ ജവാരി ഓതി തരട്ടോ ഒന്നുകൂടി. ഇനി ഇതൊന്നുകൂടി വായിക്കേ, ഒന്നുകൂടി വായിക്കട്ടാ. ഏതെന്ത്? ഇപ്പൊ എന്തായി? അൽ ജവാരിൽ എന്താ വായിക്കുക? അൽ ജവാരിൽ കുന്നസി. അപ്പൊ എന്താ നിർത്ത? കുന്നസ്. ശരിക്കും രണ്ടായത്തും രണ്ടും കൂടി ഒരുമിച്ച് ഓതിയാണ് നമ്മളൊക്കെ പഠിച്ച ശീലം. അപ്പൊ എങ്ങനെ? ഫല ഉഖ്സിമു ബിൽ ഖുന്നസിൽ ജവാരിൽ കുന്നസ്. ഒന്നുകൂടി, ഫല ഉഖ്സിമു ബിൽ ഖുന്നസിൽ ജവാരിൽ കുന്നസ്. ഒന്നുകൂടി, ഫല ഉഖ്സിമു ബിൽ ഖുന്നസിൽ ജവാരിൽ കുന്നസ്. നിർത്താണ് എങ്ങനെ? ഫല ഉഖ്സിമു ബിൽ ഖുന്നസ്.
الجوار الكنس أبدا نوكا الجوار الكنس إي ألفين وصلين ده ألفين نانا برايا عند برايا وصلين ده ألفين نانا دينا برايا أوري من تيتا أبا إن شاء الله أنغنو دورا فلا أقسم بالخنس الجوار الكنس إذن وصلين ده همزة نانا برايا توتكتل ويرنا همزة ഇതിന് മുമ്പുള്ള ഖുന്നസിനോട് ചേർത്ത് ഓതാണെങ്കിൽ ഖുന്നസിൽ എന്ന് പറഞ്ഞ ഓതാണെങ്കിൽ ഇത് ഉച്ചാരണത്തിൽ വരൂല ആ ഈ എന്നുള്ള ഉച്ചാരണം വരൂല അസാന്ത് ഇവിടെ നിർത്തി ഇപ്പൊ ഈ ആയത്ത് വേറെ ആയത്തായിട്ട് നമ്മളെടുത്ത് ഓതാണെങ്കിൽ അപ്പൊ ഇവിടെ അലിഫ് ഇട്ടിട്ട് ഓതേണ്ടി വരും അലിഫിന് ഫത്ത ഇട്ടിട്ട് ഓതേണ്ടി വരും അങ്ങനെ ബിൽ ഖുന്നസ് അവിടെ നിർത്തി നമ്മൾ ഇനി ബാക്കി ഓതാണ് അൽ ജവാരിൽ ഖുന്നസ് അങ്ങനെ ഇതിന് എന്തിട്ടിട്ട് ഓതേണ്ടി വരും ഫത്ത ഇട്ടിട്ട് ഇങ്ങനെ ഓതേണ്ടി വരും കേട്ടാ അൽ ജവാരിൽ ഖുന്നസ് അച്ഛൻ എന്ത് കൂട്ടി ഓതണങ്ങനെ ഓതണം ബിൽ ഖുന്നസിൽ ജവാരിൽ ഖുന്നസ് അങ്ങനെ ഓതേണ്ടി വരും ഓക്കെ നീ അടുത്തൊരായത്ത് നമുക്ക് കുറച്ച് മതി അല്ലേ നോക്ക ഞാനിവിടെ ഇതാ നിങ്ങൾ ശ്രദ്ധിക്കുക എന്താണെന്നുള്ളത് കേട്ടാ വായിക്കാൻ പരമാവധി ശ്രമിക്കാം നിങ്ങൾ എന്താ വായിക്ക വായിച്ചു നോക്കി കിട്ടുണ്ടോ നോക്കി വായിച്ചു കൊള്ളിട്ടാ നമ്മുടെ ആയത്ത് കഴിഞ്ഞ് എന്താ വായിച്ചേ വല്ലൈലി ഇദാ അസ്അസ് വല്ലൈലി അല്ലെ അടുത്തത് എന്താ പറയുക വസ്സുബ്ഹി 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 ചെറുതാക്കി എഴുതിൻ്റെ ഇവിടെ വായിച്ചോളി വസ്സുബ്ഹി ഇദാ തനഫസ് തനഫസ എന്നുള്ളത് നിർത്തുമെന്ന് പറയും തനഫസ് വസ്സുബ്ഹി വസ്സുബ്ഹി ഇദാ തനഫസ് വസ്സുബ്ഹി ഇദാ തനഫസ് ഓക്കെ ഇനി വേണോ ഇനി വേണം മക്കളെ ഒന്നും മിണ്ടില്ലല്ലോ പള്ളിക്കാട്ടിക്ക് സലാം പറഞ്ഞ പോലെ ആരും ഒന്നും മിണ്ടില്ല എന്നാ ഒരാഴ്ച കൊണ്ട് എടുക്ക അടുത്ത ആഴ്ച കേട്ടാ വായിച്ചോളി ഇന്നഹു അടുത്തത് നോക്കി അടുത്തത് റസൂലു ഇന്നഹു ലഖൗലു റസൂലി റസൂലി എന്നാണ് കേട്ടാ റസൂലിൻ എന്നുണ്ട് കസ് തൻവീൻ ഉണ്ട് إنه لقول رسول رسول വായിച്ചോളി കരീമിൻ കരീമിൻ إنه لقول رسول കരീമിൻ എന്നാ നിർത്തുമ്പോൾ നമ്മൾ എന്ത് പറയും കരീം എന്ന് പറഞ്ഞിട്ട് നിർത്തി വന്നു അല്ലേ ഇവിടെ നിന്ന് മതിയ വഇദസ്സമാഉ കുശിത്ത് വഇദൽ ജഹീമു സുഇറത് വഇദൽ ജന്നതു ഉസ്ലിഫത് ഉസ്ലിഫത് അലിമത് നഫ്സും മാ അഹ്ലറത്
فلا أقسم بالخنس الجوار الكنس والليل إذا أسعس والصبح إذا تنفس إنه يبدو هاو ضمير مبو شاشة عركت آئد وند يبدو شرد آئد حاين نترنا إنه لقول رسول كريم كسر تنمين آن كسر تنمين شاشة كافة إخفاء نردائما رسول كريم صدق الله مولانا العظيم ان شاء الله എല്ലാവരും നന്നായി ഉഷാറായി ഓതി പഠിക്കുക കാണാതെ ആരും പഠിക്കരുത് ഇതിൽ ബുദ്ധിമുട്ടുള്ള പദങ്ങൾ സമാഉ കുശിദത്ത് ജഹീമു പിന്നതാ ഉഹ്ലിറത്ത് അസ്അസ് ഖുന്നസ് തനഫസ് ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ അഞ്ചും പത്തും വട്ടമൊക്കെ എഴുതി പഠിക്കണം കിട്ടാത്തതുണ്ടെങ്കിൽ മനസ്സിലായ ഹാഫിൽ അഹമ്മദ് നസീം ബാക്കി ഉസ്താദിന്റെ ഓത്ത് കേട്ട് വളരെ ഭംഗിയായി ഉഷാറായി അടിപൊളിയായിട്ട് കാണാതെ പഠിക്കാതെ ഓതി പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഉഷാറായിട്ട് ഓതി പഠിക്കണം കേട്ടോ. ഓക്കെ. വെൽക്കം ടു ദ ഖത്മുൽ ഖുർആൻ മജ്ലിസ് ഓഫ് എംഎസ് വോയിസ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم وإذا السماء كشطت وإذا الجحيم سعرت وإذا الجنة أزلفت علمت نفس ما أحضرت فلا أقسم بالخنس الجوار الكنس والليل إذا عسعس والصبح إذا تنفس إنه لقول رسول كريم وإذا السماء كشطت وإذا الجحيم سعرت وإذا الجنة أزلفت علمت نفس ما أحضرت فلا أقسم بالخنس الجوار الكنس والليل إذا عسعس والصبح إذا تنفس إنه لقول رسول كريم صدق الله العظيم آني الله عليه المون صلاة الله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد رحمنا يا رب الله പരിശുദ്ധമായ ഖുർആൻ ഖത്മ തീർക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. തെറ്റുകൂടാതെ ഖത്മ തീർക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. ഖുർആന്റെ അഹ്ലുകാലം ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ നിന്റെ മഹാനിർഫദൽ കൊണ്ട് അല്ലാ ഞങ്ങളിൽ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് ശിഫ നൽകണേ അല്ലാ. മരിച്ചുപോയവർക്കൊക്കെ നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ. അവരുടെ ഖബർ നീ വിശാലമാക്കി കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തുള്ള പ്രിയപ്പെട്ട ഉപ്പമാരുണ്ട്, ഉമ്മമാരുണ്ട്, സഹോദരി സഹോദരന്മാരുണ്ട്, എല്ലാവരുടെയും മുറാദുകൾ ഹാസിലാക്കി രോഗങ്ങൾക്ക് ശിഫ നൽകി പ്രയാസങ്ങളിൽ നിന്ന് വിഷമങ്ങളിൽ നിന്ന് മശക്കത്തുകളിൽ നിന്ന് ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ നീ കരകയറ്റി അല്ലാഹുവേ ഖൈറിലാക്കണേ അല്ലാ. ലോക വിജയകൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. റഹ്മാനായ റബ്ബേ നിന്റെ മഹാനിഫദൽ കൊണ്ട് അല്ലാ
അല്ലാഹു ഞങ്ങളുടെ സാമ്പത്തിക ഉറവിട മേഖലയിലൊക്കെ ബർക്കത്ത് നൽകണേ അല്ലാഹ. റബ്ബേ അല്ലാഹു ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരുടെ ഖൈറായ ജോലി നൽകണേ റഹ്മാനെ. വിസയില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, ഖൈറായ വിസ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവെ ഞങ്ങൾക്ക് ലഭിച്ച ഞങ്ങളുടെ സമ്പത്തിന് നീ ബർക്കത്ത് നൽകണേ അല്ലാ, ബർക്കത്തുള്ള സമ്പത്ത് നൽകണേ അല്ലാ. ധാരാളം സക്കാത്തും സദഖയും ഒക്കെ കൊടുക്കാൻ ഉതകുന്ന രീതിയിൽ സാമ്പത്തിക അഭിവൃദ്ധി നൽകി അനുഗ്രഹിക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ അല്ലാഹുവെ മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തായി മരിക്കുന്ന സജ്ജനങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവെ നിന്റെ ഇഷ്ടദാസമാരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلق سيدنا محمد وعلى وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. إن شاء الله പരമാവധി നമ്മുടെ സന്ദേശം ഈ അറബി എഴുത്തുമായനെയും ഖുർആൻ പഠനത്തിൻ്റെയും ഖത്തമുൽ ഖുർആൻ്റെ ഒക്കെ സന്ദേശം പരമാവധി ആളുകളിലേക്കൊക്കെ എത്തിക്കുക. ഖുർആൻ്റെ അഹ്ലുകാരാകാൻ, ഖുർആൻ്റെ പ്രചാരകരാകാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. നന്നായി അധ്വാനിച്ച് പഠിക്കണം, മടി പാടില്ല. ഇടയിൽ വെച്ചിട്ട് നിന്നു പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ റെയിൽമ കയറുന്നതിന് മുന്നേ നിന്ന് പോയാൽ പിന്നെ ആദ്യ പൂതിയെ പഠിച്ചെടുക്കേണ്ടി വരും. അപ്പം അതുകൊണ്ടൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ഉഷാറാക്കി നന്നായി ഒക്കെ പഠിക്കുക. ഓക്കെ. ഓതി ഓതി കഴിഞ്ഞാൽ, പഠിച്ചു കഴിഞ്ഞാൽ വീട്ടിലുള്ള ഓത്തറിയുന്ന ആളുകൾക്ക് ഓതി കൊടുത്ത് ഉറപ്പ് വരുത്തുക. ഓക്കെ. എന്തെങ്കിലും പ്രയാസം, വിഷമം, സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ചോദിക്കാണ്ടെങ്കിൽ, അതുപോലെ ഓർഡറായിട്ട് ക്ലാസ് കിട്ടാത്തൊരു സാഹചര്യമൊക്കെ വരികയാണെങ്കിൽ 700 നമ്പറിലേക്ക് ഫോൺ ചെയ്യാവുന്നതാണ്. ലാസ്റ്റ് 256 നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഓക്കെ. ഇൻഷാ അല്ലാഹ്. മുസിക്കും വിദ്വാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.